ഹായ് ഹലോ നമസ്കാരം എൻ വി ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളൊരു പുതിയ ചാപ്റ്ററുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ലെസൺ ആരംഭിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയും. അതായത് വിസർജ്യ വസ്തുക്കളും അവരുടെ പുറന്തള്ളലും, അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ രസകരമായ ഒരു ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഈ ക്ലാസ് ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ വി ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. എന്താണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്, വിസർജ്യ വസ്തുക്കൾ ആൻഡ് ദെയർ എലിമിനേഷൻ, അത് എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെ? അതിനു മുന്നേ ആദ്യമായി ഇൻട്രൊഡക്ഷൻ നോക്കാം. ധാരാളം വേസ്റ്റ് മെറ്റീരിയൽസ് ജീവികൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അമോണിയ ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്, യൂറിയ ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്, യൂറിക് ആസിഡ് ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്, കാർബൺ ഡയോക്സൈഡ് ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്, വാട്ടർ ഒരു ടൈപ്പ് വേസ്റ്റ് മെറ്റീരിയലാണ്, അയോൺസ് ഏതൊക്കെ അയോൺ, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, ഇതൊക്കെ വേസ്റ്റ് മെറ്റീരിയലാണ്. എങ്ങനെയാണ് ഈ വേസ്റ്റ് മെറ്റീരിയൽ ശരീരത്തിൽ ഉണ്ടാകുന്നത്? ഒന്നെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു എക്സസ് ഇഞ്ചക്ഷൻ, ഓവറായിട്ട് നമ്മൾ കഴിക്കുന്നതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മെറ്റബോളിക് പ്രക്രിയകൾ, മലയാളത്തിൽ പറയും ഉപാപചയ പ്രവർത്തനത്തിന്റെ ഫലമായി ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഈ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാകുന്നു. അപ്പൊ ഏതൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാകുന്നു? അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, അയോണുകളായ സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് അയോൺ, ഫോസ്ഫേറ്റ് അയോൺ, സൾഫേറ്റ്, ഇവന്മാരെല്ലാം ഉണ്ടാകുന്നു. ഈ മെറ്റീരിയലുകളെല്ലാം, ഈ വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം ഒന്നുകിൽ നമ്മൾ ടോട്ടലി റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ പാർഷ്യലി റിമൂവ് ചെയ്യണം. ഇങ്ങനെയുണ്ടാകുന്ന ഈ റിമൂവൽ ഓഫ് ദ അൺവാണ്ടഡ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദ ബോഡി ഈസ് കാൾഡ് എക്സ്ക്രീഷൻ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഈ സാധനങ്ങൾ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് എക്സ്ക്രീഷൻ. സോ എക്സസ് ഇഞ്ചക്ഷന്റെ ഫലമായി, എന്താണ് ഇഞ്ചക്ഷൻ എന്നുള്ളത് ഡൈജഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുക, ഭക്ഷണം അകത്താക്ക, ഓവറായിട്ട് അകത്താക്കുന്നതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിക് പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റുകളുടെ ഫലമായിട്ട് ധാരാളം വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും. ഈ വേസ്റ്റ് മെറ്റീരിയൽ ഒന്നുകിൽ ടോട്ടലി റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ പാർഷ്യലി റിമൂവ് ചെയ്യണം. ഇങ്ങനെ ഈ ടോട്ടലി റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ പാർഷ്യലി റിമൂവ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എക്സ്ക്രീഷൻ. റിമൂവൽ ഓഫ് അൺവാണ്ടഡ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ദ ബോഡി ഈസ് കാൾഡ് എക്സ്ക്രീഷൻ, മലയാളത്തിൽ പറയും വിസർജനം. നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. നൈട്രജൻ അടങ്ങിയ വേസ്റ്റ് മെറ്റീരിയൽ, മൂന്ന് ടൈപ്പ് നൈട്രജൻ അടങ്ങിയ വേസ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് അമോണിയ. ചില ജീവികൾ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട്, വിസർജ്യ വസ്തുവായിട്ട് പുറന്തള്ളുന്നത് അമോണിയാണ്. അങ്ങനെ അമോണിയ പുറന്തള്ളുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് അമോണോടെലിക്. എന്ത് ടെലിക്? അമോണോടെലിക്. ചില ജീവികൾ യൂറിക് ആസിഡ് ആണ് പുറത്തു വിടുന്നത്. യൂറിക് ആസിഡ് ഈസ് ആൾസോ എ നൈട്രോജീനസ് വേസ്റ്റ്, നൈട്രജൻ അടങ്ങിയ വേസ്റ്റ് ആണ്. അങ്ങനെ യൂറിക് ആസിഡ് പുറത്തുവിടുന്ന ജീവികളെ യൂറിക്കോടെലിക് എന്ന് പറയുന്നു. ചില ജീവികൾ പുറന്തള്ളുന്നത് യൂറിയാണ്, നമ്മളൊക്കെ അതാണ്, യൂറിയാണ് പുറന്തള്ളുന്നത്. അങ്ങനെ യൂറിയെ പുറന്തള്ളുന്ന ജീവികളെ വിളിക്കുന്ന പേരാ യൂറിയോടെലിക്. അപ്പൊ മൂന്ന് നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കുക: അമോണിയ, യൂറിക് ആസിഡ്, യൂറിയ. അമോണിയ പുറന്തള്ളുന്ന ജീവികളെ അമോണോടെലിക് എന്നും, യൂറിക് ആസിഡ് പുറന്തള്ളുന്ന ജീവികളെ യൂറിക് ആസിഡ് യൂറിക്കോടെലിക് എന്നും, യൂറിയ പുറന്തള്ളുന്ന ജീവികളെ യൂറിയോടെലിക് എന്നും വിളിക്കുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏറ്റവും ഹൈലി ടോക്സിക് ആയിട്ടുള്ള നൈട്രോജീനസ് വേസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അമോണിയ ആൻഡ് ദ സെക്കൻഡ് പ്രൈസ് ഗോസ് ടു യൂറിയ. ലീസ്റ്റ് ടോക്സിക്, വിഷാംശത വളരെയധികം കുറവുള്ളത് നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽ ആർക്കാണ്? യൂറിക് ആസിഡ് ആണ്. അപ്പൊ ടോക്സിസിറ്റി അനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഹൈലി ടോക്സിക് അമോണിയ, ദെൻ യൂറിയ, ദെൻ യൂറിക് ആസിഡ്. അപ്പൊ ലീസ്റ്റ് ടോക്സിക് ഏതാ? യൂറിക് ആസിഡ് ആണ്. ഹൈലി ടോക്സിക് ഏതാ? അമോണിയ ആണ്. ഈ അമോണിയ ശരീരത്തിൽ നിന്നും പുറന്തള്ളുവാൻ ധാരാളം വെള്ളം വേണം. യൂറിക് ആസിഡ് പുറന്തള്ളുവാൻ അത്ര വെള്ളം വേണ്ട. സോ വൈക്ക് അമോണിയ റിമൂവലിന് വേണ്ടി റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ ഇറ്റ്സ് എലിമിനേഷൻ. ഇറ്റ് റിക്വയർസ് അമോണോടെലിക് ഓർഗാനിസം എന്ന് പറയുന്ന ജീവികളിൽ അമോണിയാണ് വേസ്റ്റ് മെറ്റീരിയൽ. ഏത് വേസ്റ്റ് മെറ്റീരിയൽ? നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽ. ആ അമോണിയ പുറന്തള്ളുന്നതിന് വേണ്ടി ലാർജ് എമൗണ്ട് വാട്ടർ വേണം, യൂറിക് ആസിനോ
മിനിമം എമൗണ്ട് വാട്ടർ മതി. യൂറിയക്കും വേണം, പക്ഷെ അമോണിയൊക്കെ ഹൈലി ടോക്സിക് ആയതുകൊണ്ട് ഈ അമോണിയ വെള്ളത്തിൽ ലയിക്കും. ഇറ്റ് ഈസ് ഹൈലി സോളിബിൾ ഇൻ വാട്ടർ. സോ വെള്ളത്തിൽ ലയിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ഈസിലി റിമൂവബിൾ ത്രൂ വാട്ടർ. വാട്ടറിലേക്ക് നേരിട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ കഴിയും. സോ അമോണിയ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട്, അവന്മാർക്ക് അമോണിയ പുറന്തള്ളുന്നതിന് വേണ്ടി ധാരാളം വെള്ളം വേണം. അപ്പൊ അമോണിയ പുറന്തള്ളുന്ന ജീവികൾ മിക്കതും അക്വാട്ടിക്കാണ്. മിക്കതും എന്താണ്? അക്വാട്ടിക്കാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഈ ഓരോ ജീവികളെ കുറിച്ച് പഠിക്കുകയാണ്. അമോണോട്ടെലിക്ക്, യൂറിക്കോട്ടെലിക്ക്, യൂറിയോട്ടെലിക്ക്, അമോണിയ പുറത്തുവിടുന്ന ജീവികളെ അമോണോട്ടെലിക്ക്, യൂറിക് ആസിഡ് പുറത്തുവിടുന്ന ജീവികളെ യൂറിക്കോട്ടെലിക്ക്, യൂറിയ പുറത്തുവിടുന്ന ജീവികളെ യൂറിയോട്ടെലിക്ക്. ഈ വേസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് എക്സ്ക്രീഷൻ. മൂന്ന് നൈട്രോജനസ് വേസ്റ്റുകളാണ് പഠിച്ചല്ലേ. അമോണിയ, യൂറിക് ആസിഡ്, യൂറിയ. ഹൈലി ടോക്സിക് അമോണിയ, ലീസ്റ്റ് ടോക്സിക് യൂറിക് ആസിഡ്. ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വാട്ടർ ആവശ്യമുള്ളത് ഏതാണ്? അമോണിയ. അപ്പൊ അത് മിക്കവാറും അക്വാറ്റിക് ആണുള്ള കാര്യം മനസ്സിലാക്കുക. അമോണിയ വാട്ടർ സോളിബിൾ ആണുള്ള കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യം ആരാണ്? അമോണോടെലിക്. ഇനി എന്താണ് അമോണോടെലിക് എന്ന് പറയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, ദ ഓർഗാനിസം എക്സ്ക്രീറ്റ് അമോണിയ. അമോണിയ പുറത്തുവിടുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് അമോണോടെലിക് എന്ന് പറയുന്നത്. ഇങ്ങനെ അമോണിയ പുറത്തുവിടുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അമോണോടെലിസം. ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് അമോണിയ ഈസ് കാൾഡ് അമോണോടെലിസം. ദ ഓർഗാനിസം ദാറ്റ് എക്സ്ക്രീറ്റ് അമോണിയ ഈസ് കാൾഡ് അമോണോടെലിക്. ഞാൻ കഴിഞ്ഞ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അല്ലെ, അമോണിയ ഈസ് റെഡിലി സോളിബിൾ ഇൻ വാട്ടർ. ഇറ്റ് റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ ഇറ്റ്സ് എലിമിനേഷൻ. ആ അമോണിയ പുറത്തുവിടാൻ ധാരാളം എന്ത് വേണം? വാട്ടർ വേണം. ധാരാളം എക്സാമ്പിളുകൾ പഠിക്കാനുണ്ട്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തു. ബോണി ഫിഷസ് ഞാൻ പറഞ്ഞു. അപ്പോ അമോണിയ എന്ന് പറയുന്ന സാധനം പുറന്തള്ളുന്ന ഓർഗാനിസത്തിന് അമോണോടെലിക് എന്നും, ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് അമോണിയ ഈസ് കാൾഡ് അമോണോടെലിസം എന്നും, അമോണിയ വാട്ടറിൽ സോളിബിൾ ആണെന്നും, സോ ഇറ്റ് റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ ഇറ്റ്സ് എലിമിനേഷൻ എന്നും പറഞ്ഞു. അപ്പൊ മിക്കവാറും ഈ അമോണിയ പുറത്തുവിടുന്ന ജീവികൾ എവിടെയായിരിക്കും? അക്വാട്ടിക് ആയിരിക്കും. എക്സാമ്പിൾ എന്താ? ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻ, അക്വാട്ടിക് ഇൻസെക്ട്, വെള്ളത്തിൽ ജീവിക്കുന്ന ആംഫീബിയൻ, ടാഡ്പോളില്ലേ നമ്മുടെ വാൽമാക്രി, ഈ വാൽമാക്രി ഒക്കെ ഇതിൽ വരുന്നതാണ്, അറിയോ? അമോണോടെലിക്കാണ്. അക്വാട്ടിക് ഇൻസെക്ട്, വെള്ളത്തിൽ ജീവിക്കുന്ന ഇൻസെക്ടുകൾ, ബോണി ഫിഷ് ഒക്കെ എന്താണ്? അമോണോടെലിക്കാണ്. എങ്ങനെയാണ് ഈ അമോണിയ പുറത്തുവിടുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അമോണിയ ഈസ് ജനറലി എക്സ്ക്രീറ്റഡ്. അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചില ജീവികളിൽ ദി ആർ ബൈ മീൻസ് ഓഫ് ഡിഫ്യൂഷൻ അക്രോസ് ദ ബോഡി സർഫസ്. ബോഡി സർഫസിലൂടെ സിമ്പിൾ ആയിട്ട് അത് എക്സ്ക്രീറ്റ് ചെയ്യും പുറത്തുള്ള വെള്ളത്തിലേക്ക്. എക്സാമ്പിൾ അമീബയൊക്കെ അമോണോടെലിക്ക്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തില്ല അമോണിയ, അമീബയും ഹൈഡ്രയൊക്കെ. ഈ അമോണിയ എന്ത് ചെയ്യും? ഇതിനകത്തുനിന്ന് സിമ്പിളി ബോഡി സർഫസ് നിന്ന് പുറത്തേക്ക് എന്ത് ചെയ്യും? എക്സ്ക്രീറ്റ് ചെയ്യുക എന്ത്? അമോണിയ എന്ന് പറയുന്നത്. പക്ഷെ ഫിഷസിൽ എങ്ങനെയാ അറിയോ? ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ ഗിൽ സർഫസ് ആസ് അമോണിയം അയോൺ. അമോണിയം അയോണുകളുടെ രൂപത്തിലാണ് ഗിൽ സർഫസ് വൈ ഫിഷസിൽ എന്ത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? അമോണിയ. അപ്പൊ അമോണിയ പുറന്തള്ളുന്ന ജീവികളെ അമോണോടെലിക് എന്ന് പറയുന്നു. ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് അമോണിയ ഈസ് കാൾഡ് അമോണോടെലിസം. അമോണിയ ഈസ് റെഡിലി സോളിബിൾ ഇൻ വാട്ടർ. ഇറ്റ് റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ ഇറ്റ്സ് എലിമിനേഷൻ. എക്സാമ്പിൾ ഏതാ? ബോണി ഫിഷസ്, അക്വാറ്റിക് ആംഫീബിയൻ, അക്വാറ്റിക് ഇൻസെക്ട്. ഓക്കെ, ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ശ്രദ്ധിച്ചു കേൾക്കുക, അതെങ്ങനെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന അമോണിയ? ഒന്നുകിൽ ബോഡി സർഫസ് വൈ സിമ്പിൾ ഡിഫ്യൂഷൻ വൈ, അല്ലെങ്കിൽ ഗിൽ സർഫസ് വൈ എങ്ങനെ? ആസ് അമോണിയൻ അയോൺ, അമോണിയം അയോണിന്റെ രൂപത്തിലാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഏതാ എക്സാമ്പിൾ? ഫിഷസിൽ. ഓക്കെ, കിഡ്നീസ് ഡു നോട്ട് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ റിമൂവൽ. ഈ അമോണിയം പുറത്തുവിടാൻ കിഡ്നീസിന് അത്ര പങ്കൊന്നുമില്ല എന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഇത്രയും കാര്യം ക്ലിയർ ആയാലോ. എക്സാമ്പിളുകൾ നന്നായിട്ട് ആലോചിക്കുക. ബോണി ഫിഷ്, അക്വാറ്റിക് ആംഫീബിയൻ, അക്വാറ്റിക് ഇൻസെക്ട്. രണ്ടാമത്തത് യൂറിക്കോട്ടെലിക്ക് അല്ലെ. എന്തായിരുന്നു യൂറിക്കോട്ടെലിക്? ഞാൻ പറഞ്ഞിരുന്നത് ഓർഗാനിസം എക്സ്ക്രീറ്റ് യൂറിക് ആസിഡ് ഈസ് കാൾഡ് യൂറിക്കോട്ടെലിക്. അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ജീവികളെ അമോണോട്ടെലിക് എന്ന് വിളിച്ചു. യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ജീവികളെ യൂറിക്കോട്ടെലിക് എന്ന് വിളിച്ചു. ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് യൂറിക് ആസിഡ്, അങ്ങനെ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കാം? യൂറിക്കോട്ടെലിസം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇവന്മാരെങ്ങനെയാണ് ഈ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? ദീസ് ഓർഗാനിസം, അത് ഏത് ഓർഗാനിസം? യൂറിക്കോട്ടെലിക്, യൂറിക് ആസിഡ് പുറത്തുവിടുന്ന ജീവികൾ. എക്സ്ക്രീറ്റ് യൂറിക് ആസിഡ് ഇൻ ദ ഫോം ഓഫ് പേസ്റ്റ് ഓർ പെല്ലറ്റ്. പേസ്റ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ പെല്ലറ്റുകളുടെ രൂപത്തിലാണ് ഇവന്മാര് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. നിങ്ങളെ പല്ലിയുടെ കാഷ്ടം കണ്ടിട്ടുണ്ടോ? പക്ഷിയുടെ കാഷ്ടങ്ങൾ കണ്ടിട്ടുണ്ടോ? പേസ്റ്റ് അല്ലെങ്കിൽ പെല്ലറ്റുകളുടെ രൂപത്തിലാണ് ഈ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ജീവികളുടെ പ്രത്യേകത എന്താ പറയുക? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നൈട്രോജീനസ് വേസ്റ്റ് മൂന്നെണ്ണം, അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. ഇതിൽ ലീസ്റ്റ് ടോക്സിക് ഏതാ? യൂറിക് ആസിഡ്. അപ്പൊ യൂറിക് ആസിഡ് റിക്വയർസ് എ മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ ഇറ്റ്സ് എക്സ്ക്രീഷൻ. അപ്പൊ യൂറിക് ആസിഡ് പുറത്തുവിടാൻ
വളരെയധികം കുറഞ്ഞ അളവിൽ വെള്ളം മതി അത് എക്സ്ക്രീറ്റ് ചെയ്യാൻ. സോ വാട്ടർ കൺസർവേഷൻ നടക്കുന്നുണ്ട്. ആ മോണോട്ടിലിക്കിന്റെ പ്രത്യേകത എന്താ, ഇറ്റ് റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ ഇറ്റ്സ് എക്സ്ക്രീഷൻ. യൂറിക്കാസിനോ ഇറ്റ് റിക്വയർസ് മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ ഇറ്റ്സ് എക്സ്ക്രീഷൻ. അതിന്റെ ഫലമായി വാട്ടർ കൺസർവ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ദിസ് മോഡ് ഓഫ് എക്സ്ക്രീഷൻ റിക്വയർസ് മിനിമം ലോസ് ഓഫ് വാട്ടർ. ഇതിന്റെ ഫലമായി വളരെയധികം മിനിമം ലോസ് ഓഫ് വാട്ടർ ഉണ്ടാവുന്നുള്ളൂ എന്നാണ്. ഏതൊക്കെയാണ് യൂറിക്കാസിൽ പുറത്തുവിടുന്ന ജീവികൾ, ബേർഡ്സ് പക്ഷികൾ, ഇൻസെക്ട് നമ്മുടെ കോക്രോച്ച് പ്രാണികളൊക്കെ, റെപ്റ്റൈൽ ഉരക ജീവികൾ എഴിഞ്ഞു പോകുന്ന ജീവികൾ, അടുത്തത് ലാൻഡ് സ്നെയിൽ ഒച്ചുകൾ. ഇത് പഠിക്കാനുള്ള പോയി, ബേർഡ്സിന്റെ ബി, ഇൻസെക്ടിന്റെ ഐ, റെപ്റ്റൈലിന്റെ ആർ, ലാൻഡ് സ്നെയിലിന്റെ എൽ, എ ബിർള എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ബിർള ഈസ് എൻ എക്സാമ്പിൾ ഫോർ യൂറിക്കോട്ടിൽ. അതിന്റെ ഷോർട്ടല് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്, ബേർഡ്സ്, ഇൻസെക്ട്, റെപ്റ്റൈല്, ലാൻഡ് സ്നെയിൽ. സോ ഓർഗാനിക് ഓർഗാനിസം ദാറ്റ് എക്സ്ക്രീറ്റ് യൂറിക് ആസിഡ് ഈസ് കാൾഡ് യൂറിക്കോട്ടലിക്. ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് യൂറിക് ആസിഡ് ഈസ് കാൾഡ് യൂറിക്കോട്ടലിസം. ദീസ് ഓർഗാനിസം എക്സ്ക്രീറ്റ് യൂറിക് ആസിഡ് ഇൻ ദ ഫോം ഓഫ് പേസ്റ്റ് ഓർ പെല്ലറ്റ്. പേസ്റ്റുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ പെല്ലറ്റുകളുടെ രൂപത്തിലാണ് ഇവന്മാർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ മെച്ചം എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ദിസ് മോഡ് സിഗ്നിഫിക്കൻസ് എന്താണ്, ദിസ് മോഡ് ഓഫ് എക്സ്ക്രീഷൻ റിക്വയർസ് മിനിമം ലോസ് ഓഫ് വാട്ടർ, വളരെയധികം കുറഞ്ഞ അളവിലും മതി അല്ലെ. എക്സാമ്പിൾ ഏതൊക്കെ യൂറിക് ആസിഡ് പുറത്തുവിടുന്ന യൂറിക്കോട്ടിലേക്ക് ഓർഗാനിസത്തിന് എക്സാമ്പിൾ ഏതൊക്കെ, ബേർഡ്സ്, ഇൻസെക്ട്, റെപ്റ്റൈൽസ്, ലാൻഡ് സ്നെയിൽ. സോ എന്താ അഡ്വാൻറ്റേജ്, ഇറ്റ് മിനിമം ലോസ് ഓഫ് വാട്ടർ ആണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഏതാ ഡിസ്കസ് ചെയ്യാനുള്ളത്, യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ജീവികൾ. അപ്പൊ യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ജീവികൾ എന്താ വിളിക്കുക, യൂറിയോ ടെലിക് എന്ന് പറയും അല്ലെ. നോക്കാം, യൂറിയോടെലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗാനിസം എക്സ്ക്രീറ്റിംഗ് യൂറിയ, യൂറിയ പുറത്തുവിടുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് യൂറിയോടെലിക് എന്ന് പറയും. ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് യൂറിയ, യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്, യൂറിയോടെലിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെ, മാമൽസ്, സസ്തനികൾ നമ്മളെ കയ്യിൽ പെടുന്നതാണ് അല്ലെ, ടെറസ്ട്രിയൽ ആംഫീബിയൻസ്. അതിന് എക്സാമ്പിൾ ഏതാണ് അറിയോ, ധാരാളം ടെറസ്ട്രിയൽ ആംഫീബിയൻസ് ഉണ്ട്. തവളയല്ലേ നമ്മുടെ ഫ്രോഗ്, ഫ്രോഗ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ യൂറിയോടെലിക്. അപ്പൊ ഫ്രോഗിന്റെ കുഞ്ഞാവിനെ വിളിക്കുന്ന പേരെന്താ, ഫ്രോഗിന്റെ ലാർവൽ സ്റ്റേജിനെ വിളിക്കുന്ന പേരാ ടാഡ്പോൾ, വാൽമാക്രി. ആ വാൽമാക്രി എന്ന് പറയുന്നത് എന്താണറിയോ, അമോണോടെലിക് ആണ്. പക്ഷെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ, അഡൾട്ട് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂറിയോടെലിക്. അപ്പൊ ഫ്രോഗ് ഷോസ് ഡുവൽ മോഡ് ഓഫ് എക്സ്ക്രീഷൻ. അതിന്റെ ലാർവൽ സ്റ്റേജിൽ അത് അമോണോടെലിക് ആണ്, അഡൾട്ട് സ്റ്റേജിൽ അതെന്താണ്, യൂറിയോടെലിക് ആണ്. അതിന്റെ യൂറിയോടെലിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഓർഗാനിസം എക്സ്ക്രീറ്റ് യൂറിയ. സോ ദ ഓർഗാനിസം എക്സ്ക്രീറ്റിംഗ് യൂറിയ ഈസ് കാൾഡ് യൂറിയോടെലിക്. ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് യൂറിയ ഈസ് കാൾഡ് യൂറിയോടെലിസം. എക്സാമ്പിൾ ഇതൊക്കെ, മാമൽസ്, ടെറസ്ട്രിയൽ ആംഫീബിയൻസ്, മറൈൻ ഫിഷസ്. എന്താണ്, എങ്ങനെയാണ് ഇവന്മാരിൽ യൂറിയ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ചെറുതായി പഠിക്കണം. കാരണം ഇത് നമ്മളെ ശരീരവുമായി, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയിൽ വെച്ച് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യും. അങ്ങനെ ഇത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വരച്ചതാണ്. ഇത് ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല, വളരെ കുറഞ്ഞ കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. ഏത് കുറഞ്ഞ കാര്യമാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം കേൾക്ക്, ഇൻഡസ്ട്രിയിൽ വെച്ച് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വെച്ച് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യും. അങ്ങനെ പ്രോട്ടീൻ ഡൈജസ്റ്റ് എന്ത് ചെയ്യുക, അമിനാസിഡ്. ഈ അമിനാസിഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ പോയി എവിടേക്ക് എത്തും, ലിവറിലേക്ക് എത്തും. ഇൻഡസ്ട്രിയിൽ നിന്ന് ലിവർ ബ്ലഡ് പോയി എവിടേക്ക് എത്തും, ലിവറിലേക്ക് എത്തും. അപ്പൊ ഇൻഡസ്ട്രിയിൽ നിന്ന് ലിവറിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ഒരു രക്തക്കുഴലുണ്ട്, അതിന്റെ പേരാണ് ഹിപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് പറയും. ഹിപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ലിവറിൽ വെച്ച് എന്ത് സംഭവിക്കുക അറിയോ, അമിനോ ആസിഡില്ലേ, അമിനോസിന്റെ സ്ട്രക്ചർ എങ്ങനെ നമുക്കറിയാം, ബയോമോളിക്കുൾ പഠിച്ചിട്ടുണ്ട്. ഒരു സി ഉണ്ട്, സി ഒ ഒ എച്ച് ഉണ്ട്, പിന്നെ എന്തുണ്ട്, എൻ എച്ച് ടു ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒരു വാരിയബിൾ ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ അമിനോ ഗ്രൂപ്പ് ഇല്ലേ, ഇതിനകത്ത് നിന്ന് അമിനോ ഗ്രൂപ്പ് ഉണ്ട് പുറത്തോട്ട് പോകും, അമിനോ ഗ്രൂപ്പ് ഉണ്ട് റിമൂവ് ചെയ്യും. ആ പ്രോസസ്സിന്റെ പേര് ഡി അമിനേഷൻ എന്ന് പറയും. എന്നിട്ട് അത് പല പ്രക്രിയകൾ പോയി എന്തായിട്ട് മാറും, അമോണിയയായി മാറും. അങ്ങനെ ലിവറിൽ വെച്ച് ഈ അമിനാസിൽ നിന്ന് അമിനോ ഗ്രൂപ്പ് റിമൂവ് ചെയ്ത് അമോണിയായി. ആ അമോണിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈലി ടോക്സിക് ആണ്, ഭയങ്കര വിഷാംശതയുള്ള സാധനമാണ്. അപ്പൊ അമോണിയ എന്തായി മാറും, യൂറിയായി മാറും. അമോണിയ യൂറിയായി മാറുന്നതും എവിടെ വെച്ചാണ്, ലിവറിൽ വെച്ച്. അപ്പൊ ടോക്സിസിറ്റി കുറഞ്ഞില്ലേ. ഈ യൂറിയ ലിവറിൽ നിന്ന് ബ്ലഡിലേക്ക് ലയിച്ച് ബ്ലഡ് പോയി നേരെ അത് ഹാർട്ടിലേക്ക് പോകും. ഒന്നുകൂടിയും പറയാം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഇൻഡസ്ട്രിയിൽ വെച്ച് പ്രോട്ടീൻ ഡൈജസ്റ്റീവ്, പ്രോട്ടീൻ ഡൈജസ്റ്റിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് അമിനോ ആസിഡുകൾ. ഈ അമിനോ ആസിഡുകളും കാര്യങ്ങളൊക്കെ നേരെ ലിവറിലേക്ക് എത്തി. ലിവറിൽ വെച്ച് അമിനോ ആസിഡുകളിൽ നിന്ന് അമിനോ ഗ്രൂപ്പ് റിമൂവ് ചെയ്ത് അതെന്തായി മാറി,
അമോണിയ ആയി മാറി. അമോണിയ ഹൈലി ടോക്സിക് ആണ്. അതിന്റെ ടോക്സിസിറ്റി കുറക്കുന്നതിന് വേണ്ടി അമോണിയ എന്തായി മാറി? യൂറിയ. അമോണിയ യൂറിയ നടക്കുന്ന ഈ പ്രോസസ്സിന് പേരിട്ടിട്ടോ യൂറിയ സൈക്കിൾ എന്നാ പേര്. എന്ത് യൂറിയ സൈക്കിൾ എന്ന് പറയും? ചില എൻട്രൻസിന്റെ ബുക്കുകളൊക്കെ നോക്കിയാൽ ഓർണിത്തിൻ സൈക്കിൾ എന്ന് കാണാം, വേറെ ബുക്കിൽ ക്രബ് ഹെൻസലിൻ സൈക്കിൾ എന്നൊക്കെ കാണാം. ഓക്കെ, നമ്മൾ തൽക്കാലം മനസ്സിലായി അമോണിയ യൂറിയയായി മാറുന്നത് എവിടെ വെച്ചാ? ലിവറിൽ വെച്ചാ. അപ്പൊ ടോക്സിസിറ്റി കുറഞ്ഞില്ലേ? ഈ യൂറിയ എന്ത് ചെയ്യും അറിയോ? ലിവറിൽ നിന്ന് ബ്ലഡിലേക്ക് ലയിച്ച് അത് ബ്ലഡ് പോയി നേരെ ഹാർട്ടിലേക്ക് പോകും. അപ്പൊ ലിവറിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്ന രക്തക്കുഴലിനകത്ത് ബ്ലഡ് യൂറിയ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ലിവറിൽ നിന്ന് പുറത്തോട്ട് ബ്ലഡ് കൊണ്ടുപോയാൽ ആ ലിവറിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്ന ബ്ലഡ് വെസലില്ലേ, അതിനൊരു പേരുണ്ട്, പഠിക്കേണ്ട. ആ ബ്ലഡ് വെസലിൽ ധാരാളം എന്തുണ്ട് അറിയോ? യൂറിയ ഉണ്ട്. ആ യൂറിയ കണ്ടന്റ് ഹൈ ആയിട്ടുള്ള അതിന് പേരെന്താ അറിയോ? ഹിപ്പാറ്റിക് വെയിൻ. എന്ത്? ഹിപ്പാറ്റിക് വെയിൻ, പഠിക്കേണ്ട കേട്ടോ, ഹിപ്പാറ്റിക് വെയിൻ. അപ്പൊ ലിവറിൽ നിന്ന് ഹിപ്പാറ്റിക് വെയിൻ വഴി ബ്ലഡ് നേരെ ഹാർട്ടിലേക്ക് കയറും. ഹാർട്ടിൽ നിന്ന് അത് നേരെ ഇങ്ങനെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് കുറെ സർക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ട് അത് നേരെ അയോട്ട വഴി റീനൽ ആർട്ടറിലേക്ക് കയറും. അയോട്ട എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? എന്താണ്? ധമനിയാണ്, മഹാധമനിയാണ്. ആ അയോട്ടയുടെ ബ്രാഞ്ച് ആണ് റീനൽ ആർട്ടറി. ആ റീനൽ ആർട്ടറിൽ ബ്ലഡും ഉണ്ട് യൂറിയും ഉണ്ട്. ഒന്നുകൂടിയും പറയാം അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയയിൽ വെച്ച് ഡൈജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ആ ഡൈജസ്റ്റ് ചെയ്ത സാധനങ്ങൾ അമിനോആസിഡുകളൊക്കെ നേരെ ലിവറിലേക്ക് പോയി. ഏതുവായി? ഹിപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ആ ലിവറിൽ വെച്ച് അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പ് റിമൂവ് ചെയ്തു. ആ പ്രോസസ്സിന്റെ പേരാണ് ഡി അമിനേഷൻ, പഠിക്കേണ്ടതില്ല. അങ്ങനെ അമോണിയായി മാറി. അമിനോ ഗ്രൂപ്പ് റിമൂവ് ചെയ്ത് അത് അമോണിയായി മാറി. അതിന്റെ ഹൈഡ് ഒരു പ്രോട്ടോൺ സ്വീകരിച്ച് എച്ച് പ്ലസ് സ്വീകരിച്ച് അത് അമോണിയായി മാറി. ആ അമോണിയ പിന്നീട് എന്തായി മാറി? യൂറിയയായി മാറി. അമോണിയ യൂറിയയെ നടക്കുന്ന ഇവിടെ വെച്ച ലിവറിൽ വെച്ച് ആ ലിവറിൽ നിന്ന് യൂറിയയിലെ ബ്ലഡിലേക്ക് എത്തി. ആ ലിവറിൽ നിന്ന് ആ യൂറിയ റിലീസ് ചെയ്തില്ലേ, ആ റിലീസ് ചെയ്ത ബ്ലഡ് നേരെ, ഇപ്പൊ ബ്ലഡിൽ യൂറിയ ഉണ്ടല്ലോ, ഇനി ബ്ലഡിൽ നിന്നും യൂറിയനെ വേർതിരിക്കണം. ബ്ലഡിൽ നിന്നും യൂറിയനെ വേർതിരിക്കുന്ന വ്യക്തിയാണ് കിഡ്നി. അത് നേരെ ലിവറിൽ നിന്ന് ആ യൂറിയ ബ്ലഡിലേക്ക് ലയിച്ച് ബ്ലഡിൽ നിന്ന് നേരെ ഹാർട്ടിലേക്ക് പോയി. ഹാർട്ടിൽ നിന്ന് അയോട്ട വഴി നേരെ കിഡ്നിയിലേക്ക് പോവാണ്. അയോട്ടയുടെ ബ്രാഞ്ച് ആണ് റീനൽ ആർട്ടറി. അപ്പൊ ഈ റീനൽ ആർട്ടറിയിൽ എന്തൊക്കെയുണ്ട്? ബ്ലഡുമുണ്ട്, യൂറിയുണ്ട്. ആ റീനൽ ആർട്ടറി കിഡ്നിനകത്തോട് കയറിപ്പോയി. കിഡ്നിനകത്ത് ധാരാളം അരിപ്പകളുണ്ട്. ഈ അരിപ്പകളെ വിളിക്കുന്ന പേര് ഫിൽട്ടേഴ്സ് എന്ന് പറയും. ഞാൻ അതിന്റെ ഒറിജിനൽ നെയിം പറഞ്ഞുതരാം. അതിന്റെ പേരെന്താണ് മക്കളെ? നെഫ്രോൺസ്. എന്ത്? നെഫ്രോൺസ്. ഈ നെഫ്രോൺസ് ആണ് അരിക്കൽ പ്രക്രിയ നടക്കുന്നത്. എന്താ അരിക്കൽ പ്രക്രിയ? ബ്ലഡിൽ നിന്നും ആരെ വേർതിരിച്ചെടുക്കുക? യൂറിനെ വേർതിരിച്ചെടുക്കുക. അപ്പൊ ഹാർട്ടിൽ നിന്ന് അയോട്ട വഴി, അയോട്ടയുടെ ബ്രാഞ്ചാണ് റീനൽ ആർട്ടറി. ആ റീനൽ ആർട്ടറിയിൽ നിന്ന് ഹൈ പ്രഷറിൽ ബ്ലഡ് കിഡ്നിനകത്തോട് കയറുക. ആർ എ എന്ന് പറഞ്ഞാൽ റീനൽ ആർട്ടറി ചുരുക്കിയതാ. ബി പ്ലസ് യു എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്ലസ് യൂറിയാണ്. അപ്പൊ മക്കളെ, ഹാർട്ടിൽ നിന്ന് പുറത്തോട്ട് പമ്പ് ചെയ്യുന്ന രക്തക്കുഴലല്ലേ അയോട്ട. അയോട്ടയിൽ എന്താ ഉള്ളത്? ബ്ലഡ് പ്ലസ് യൂറിയാണ്. അതിന്റെ ബ്രാഞ്ചാണ് റീനൽ ആർട്ടറി. സോ ഹൈ പ്രഷറിലാണ് റീനൽ ആർട്ടറി കൂടെ ബ്ലഡ് കിഡ്നിയിലേക്ക് എത്തുക. എന്തുകൊണ്ട് ഹൈ പ്രഷറിൽ? കാരണം ഹാർട്ടിൽ നിന്നും പുറത്തോട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിലല്ലേ പോവുക. അപ്പൊ ഈ പമ്പിംഗ് ബ്ലഡ് റീനൽ ആർട്ടറി വഴി നേരെ കിഡ്നിനകത്തോട്ട് എത്തി. കിഡ്നിക്കകത്ത് ധാരാളം അരിപ്പകളുണ്ട്. ആ അരിപ്പകളിൽ വെച്ച് ബ്ലഡിൽ നിന്നും യൂറിയനെ വേർതിരിച്ചെടുക്കും. അരിപ്പകളിൽ വെച്ച് ബ്ലഡിൽ നിന്നും യൂറിയനെ വേർതിരിച്ചെടുക്കും. അപ്പൊ ഇതിനകത്ത് ആര് ട്രാപ്പ് ചെയ്യപ്പെട്ടു? യൂറിയ ട്രാപ്പ് ചെയ്യപ്പെട്ടു. ബാക്കി വരുന്ന ബ്ലഡിലെ ആ ബ്ലഡ് ഇതിനകത്ത് നിന്ന് പുറത്തോട്ട് പോകും. അത് കൊണ്ടുപോകുന്ന രക്തക്കുഴലിന്റെ പേരാണ് റീനൽ വെയിൻ. എന്ത് വെയിൻ? റീനൽ വെയിൻ. സോ കിഡ്നിയിൽ വെച്ചാണ്, കിഡ്നിനകത്തുള്ള ആ ഫിൽട്ടറിന്റെ പേരാണ് നെഫ്രോൺ. ആ നെഫ്രോൺ ആണ് ബ്ലഡിൽ നിന്നും യൂറിയനെ വേർതിരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് നെഫ്രോണെ നമുക്ക് എന്ത് വിളിക്കാം? സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. എന്ത്? സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാ? നെഫ്രോൺ. നെഫ്രോൺ ആണ് കിഡ്നിന്റെ എല്ലാ ഫംഗ്ഷനും നിർവഹിക്കുന്നത്. അതിനകത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? റീനൽ ആർട്ടറിനകത്ത് കൂടി ബ്ലഡും യൂറിയും പോയി നെഫ്രോണിലേക്ക് എത്തി. നെഫ്രോണിൽ വെച്ച് ബ്ലഡിൽ നിന്നും യൂറിയന് വേർതിരിച്ച് ബ്ലഡ് പുറത്തോട്ട് പോയി. യൂറി ഇതിനകത്ത് ട്രാപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ആ യൂറിക്ക് എന്താ സംഭവിക്കുന്നത്? ഇതല്ലേ കിഡ്നി, ഇതാണ് കിഡ്നി. കിഡ്നിനകത്തോട്ട് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ പേരെന്താ? റീനൽ ആർട്ടറി. കിഡ്നിനകത്തോട്ട് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ പേരെന്താ? റീനൽ ആർട്ടറി. ഹൈ ബ്ലഡ് പ്രഷറിലാണ് ബ്ലഡും യൂറിയും ഇതിനകത്ത് കൂടി ഇങ്ങനെ പോയി. ഇതിനകത്ത് വെച്ച് ട്രാപ്പ് ചെയ്യപ്പെട്ടു. ആര് ട്രാപ്പ് ചെയ്തു? യൂറിയ ട്രാപ്പ് ചെയ്തു. ശുദ്ധമായ രക്തം, ബാക്കിയുള്ള രക്തം പുറത്തോട്ട് പോയി. ബ്ലഡ് മാത്രമേ പുറത്തോട്ട് പോയത്. അത് കൊണ്ടുപോകുന്നത് ആരാ? റീനൽ വേ. ഇതിനകത്തുനിന്നും രക്തം പുറത്തോട്ട് കൊണ്ടുപോയത് ആരാ? റീനൽ വേ. ഇതിനകത്ത് മാത്രം ആര് മാത്രമേ ഉള്ളൂ? ബ്ലഡ്. അപ്പൊ യൂറിയ എവിടെ പോയി? ഇതിനകത്ത് വെച്ച് ഫിൽട്ടർ ചെയ്യപ്പെട്ടു. ആ യൂറിയ എന്ത് ചെയ്യും അറിയോ? ആ യൂറിയ എന്ത് ചെയ്യും അറിയോ? ഈ ട്യൂബിനകത്ത് കൂടി ഇങ്ങനെ ഒഴുകി 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 ഈ ട്യൂബിനകത്ത് കൂടി ഒഴുകി 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 ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. ഏതിനകത്ത് സ്റ്റോർ ചെയ്യും? യൂറിനറി ബ്ലാഡറിൽ വെച്ച് സ്റ്റോർ ചെയ്യും.
അപ്പൊ യൂറിൻ എന്ന് പറഞ്ഞ സാധനം മൂത്രം മൂത്രത്തിനകത്ത് യൂറിയ മാത്രമല്ലുള്ളത് വേറെ പല കമ്പോണന്റും ഉണ്ട് ആ യൂറിൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് യൂറിനറി ബ്ലാഡർ അപ്പൊ ഇവിടെ വെച്ചുണ്ടായ യൂറിയ അത് വാട്ടറും മിനസാധനം പല പല വിഷാംശതയുള്ള പല വസ്തുക്കളും ഇതിനകത്ത് ഫിൽട്ടർ ചെയ്യപ്പെടുന്നുണ്ട് അക്കപ്പാടെ കൂടി അതെല്ലാം കൂടി കൂടി യൂറിനായി ആ യൂറിൻ ദ ഈ ട്യൂബ് വഴി ദ മൂത്രസഞ്ചിയിലേക്ക് എത്താം മൂത്രസഞ്ചിയുടെ പേര് യൂറിനറി ബ്ലാഡർ അപ്പൊ കിഡ്നിയിൽ നിന്നും ആ യൂറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരാണ് യൂറീറ്റർ ആണ് ഇതിനകത്ത് മൂത്രം നിറയുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കാൻ ഒരു ഒരു തത്രപ്പാടുണ്ടാവും അല്ലെ മൂത്രം ഒഴിക്കാൻ മുട്ടുക എന്ന് പറയും ഒരു താല്പര്യപ്പെടുക എന്നുണ്ടാവും അല്ലെ അപ്പൊ ഇതിനകത്ത് മൂത്രം നിറയുന്നു ഈ മൂത്രം ഈ ട്യൂബ് പോയി പോകുന്നു ഈ ട്യൂബിന്റെ പേര് യൂറീത്ര അപ്പൊ കിഡ്നിയിൽ വെച്ചാണ് അരിക്കൽ പ്രക്രിയ നടന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പൊ ഒന്നുകൂടിയും പറയാം ഇതെങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയർ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തിരുന്നാലും കേൾക്കുക യൂറിയ പുറത്തുവിടുന്ന ജീവികളെ വിളിക്കുന്ന പേര് യൂറിയോട്ടെലിക് ആനിമൽ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് യൂറിയ ഇസ് കാൾഡ് യൂറിയോട്ടെലിസം എക്സാമ്പിൾ ഏതൊക്കെ മാമൽസ് ടെറസ്ട്രിയൽ ആംഫീബിയൻസ് മറൈൻ ഫിഷസ് ഓക്കെ അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയലിൽ വെച്ച് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തു ധാരാളം അമിനോ ആസിഡുകളും കാര്യങ്ങളുണ്ടായി അമിനോ ആസിഡ് ഹിപ്പാറ്റിക് പോർട്ടൽ ഹിപ്പാറ്റിക് പോർട്ടൽ വെയിൻ വൈ ലിവറിലേക്ക് എത്തി ലിവറിൽ വെച്ച് അമിനോ ഗ്രൂപ്പിൽ നിന്ന് അമിനോ ആസിഡിൽ നിന്ന് അമിനോ ഗ്രൂപ്പ് റിമൂവ് ചെയ്യപ്പെട്ടു അതിന്റെ പേര് ഡി അമിനേഷൻ എന്ന് പറയുന്നത് ഇതൊന്നും പഠിക്കാനില്ല കേട്ടോ ഞാൻ അധികമായി കാര്യം പറഞ്ഞു എന്നുള്ളൂ ഈ അമിനോ ഗ്രൂപ്പ് ഒരു പ്രോട്ടോണിനെ സ്വീകരിച്ച് എച്ച് പ്ലസിനെ സ്വീകരിച്ച് അത് അമോണിയ മാറി അമോണിയ ഹൈലി ടോക്സിക് ആണ് ആ അമോണിയ എന്തായി മാറി യൂറിയ അമോണിയനെ യൂറിയ ആക്കുന്ന പ്രോസസ്സ് നടത്തുന്ന ആരാ ലിവർ അപ്പൊ ടോക്സിസിറ്റി കുറഞ്ഞില്ലേ ഇനി ഈ യൂറിയനെ ഒഴിവാക്കണം ഈ യൂറിയനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ലിവറിൽ നിന്ന് ആ യൂറിയ നേരെ ബ്ലഡിലേക്ക് എത്തി ആ യൂറിയ ബ്ലഡ് വഴി നേരെ ഹാർട്ടിലേക്ക് പോയി ഹാർട്ടിൽ നിന്ന് അത് അയോട്ട വഴി നേരെ കിഡ്നിനകത്തോട് കയറി ഹാർട്ടിൽ നിന്ന് അയോട്ട വഴി കിഡ്നിനകത്തോട് കയറി അയോട്ടയുടെ ബ്രാഞ്ചാണ് റീനൽ ആർട്ടറി അപ്പൊ റീനൽ എന്ന് പറഞ്ഞാൽ എന്താ കിഡ്നിയാണ് ആർട്ടറി ആണ് എന്താ ഫ്രം ഹാർട്ട് ഹാർട്ടിൽ നിന്നും ആ ബ്ലഡിനെ കിഡ്നിനകത്തോട്ട് കൊണ്ടുപോയതാര റീനൽ ആർട്ടറി അതിനകത്ത് ബ്ലഡുമുണ്ട് യൂറിയുമുണ്ട് അല്ലെ അപ്പൊ ബ്ലഡും യൂറിയും അടങ്ങിയ ആ ബ്ലഡ് റീനൽ ആർട്ടറി വഴി ഹൈ പ്രഷറിൽ കിഡ്നിനകത്തോട് കയറി കിഡ്നിനകത്ത് ധാരാളം അരിപ്പകളുണ്ട് ആ അരിപ്പകളെ വിളിക്കുന്ന പേരെന്താ നെഫ്രോൺ ആ നെഫ്രോൺ ബ്ലഡിൽ നിന്ന് യൂറിയനെ വേർതിരിച്ചെടുക്കും ബാക്കിയുള്ള ബ്ലഡ് മാത്രം റീനൽ വെയിൻ വഴി പുറത്തോട്ട് പോകുന്നു ഇതിനകത്ത് കുടുങ്ങിയ യൂറിയയും ബാക്കിയുള്ള വസ്തുക്കളും എല്ലാം കൂടി യൂറിനായി മാറി യുറീറ്റർ വൈദ യുറീറ്റർ വൈ ഇങ്ങനെ ഒഴുകി ഒഴുകി യുറീനറി ബ്ലാഡറിലേക്ക് എത്തി യുറീനറി ബ്ലാഡറിൽ വെച്ച് മൂത്രം സ്റ്റോർ ചെയ്യുന്ന യൂറിൻ സംഭരിച്ചു വെക്കുന്നു ഇത് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് വിടുന്നു ഏത് വഴി പുറത്തോട്ട് വിടുന്നു യുറീത്ര വൈ പുറത്തോട്ട് വിടുന്നു ഇങ്ങനെ മൂത്രം യുറീത്ര വൈ പുറത്തോട്ട് വിടുന്നു ദ പാസിംഗ് ഔട്ട് ഓഫ് യൂറിൻ ഈസ് കാൾഡ് ആസ് മിക്ചുറേഷൻ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു അമോണോട്ടെലിക് യൂറിയോട്ടെലിക് യൂറിക്കോട്ടെലിക് ക്ലിയർ ആയല്ലോ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ ഈ ഇത്രയും കാര്യത്തെ എന്താ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതറിയും ഇത്രയും കാര്യത്തെ എന്താ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതറിയും ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അമോണിയ പ്രൊഡ്യൂസ്ഡ് ബൈ മെറ്റബോളിസം മെറ്റബോളിസത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിയ ഇൻ ദ ലിവർ അമോണിയ എന്തായി മാറി യൂറിയായി മാറി എവിടെ വെച്ച് ലിവറിൽ വെച്ച് ആൻഡ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് അത് ബ്ലഡിലേക്ക് ലയിച്ചു വിച്ച് ഈസ് ഫിൽട്ടേർഡ് ആൻഡ് എക്സ്ക്രീറ്റഡ് ഔട്ട് ബൈ ദ കിഡ്നി അത് ഫിൽട്ടർ ചെയ്യുന്നതും എക്സ്ക്രീറ്റ് ചെയ്യുന്നതും ആരാണ് കിഡ്നിയാണ് അപ്പൊ ഈ യൂറിയം എക്സ്ക്രീറ്ററി വേസ്റ്റ് ആണ് അതിനെ റിമൂവ് ചെയ്യണം അത് ബ്ലഡിൽ ലയിച്ചു കിടക്കാണ് ആ യൂറിയനെ ഒഴിവാക്കുന്ന ആരാ കിഡ്നി കിഡ്നിയാണോ അല്ല കിഡ്നിനകത്തുള്ള ആര് നെഫ്രോൺ ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് ഈ അരിപ്പകളുടെ ഘടന എങ്ങനെയാണ് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം ഓക്കെ ടേക്ക് കെയർ ബൈ